ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. രാവിലെ മക്കളെ സ്കൂളിലേക്ക് അയക്കാനുള്ള ധൃതി പിടിച്ചുള്ള കുക്കിങ്ങും അതുപോലെ മോനെ സ്കൂളിലാക്കി തിരിച്ചു വരുന്നതുവരെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ സമയം 6:30 ആയി. മോൻ നല്ല ഉറക്കമാണ്. അപ്പോൾ അവനെ 8 മണിയൊക്കെ കഴിഞ്ഞാണ് ഞാൻ വിളിക്കാറ്. മോള് പോകാനായി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സോയാബീൻ കറിയുമാണ്. കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ഇനി കറി ഒന്ന് കുക്കറിലാക്കി കഴിഞ്ഞാൽ അത് വേകുന്ന സമയം കൊണ്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. ദോശമാവൊക്കെ രാത്രി അരച്ചു വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്കിതിരി സമാധാനമാണ്, അല്ലേ? പെട്ടെന്ന് ദോശ അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന സമയത്തൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക, എളുപ്പമാണ്. അപ്പോൾ കുക്കറിൽ ഞാൻ തക്കാളി ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ടു. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തക്കാളിയും മസാലപ്പൊടിയും ചേർക്കാം. മോക്ക് 7:55 സ്കൂൾ ബസ് അപ്പോൾ 7:50 അവൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ അതിനുള്ളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കണം. മോള് പട്ട സെൻറ്റ് മേരീസ് സ്കൂളിലാണ്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതുപോലെ മോൻ UKGയിലാണ്, ഇവിടെ അടുത്തൊരു ഗവൺമെൻറ് സ്കൂളിലാണ്. മോൻ ഉച്ചയ്ക്ക് ഫുഡ് അവിടെ നിന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കൊടുത്തേക്കേണ്ട. പിന്നെ സ്നാക്സ് കൊടുത്തേക്കും. അപ്പോൾ ദാ മസാലപ്പൊടികളൊക്കെ ചേർത്ത് വഴറ്റിയതിന് ശേഷം സോയാബീനും കഴുകി അതിലോട്ടിട്ട് ചൂട് വെള്ളമൊഴിച്ച് ഇളക്കിയതിന് ശേഷം ഞാൻ കുക്കർ അടച്ചു വെച്ചു. ഇനി ഒരു 3-4 വിസിൽ ഞാൻ കേൾപ്പിക്കും. അപ്പോൾ നല്ലവണ്ണം ചാറ് കുറുകി വരും. അപ്പോൾ കുക്കറിലിരുന്ന് ഈ സോയാബീൻ വേകുന്ന സമയം കൊണ്ട് ദോശ ഉണ്ടാക്കണം. ഇപ്പോൾ തന്നെ സമയം 7:30 ആയി. നമ്മൾ എത്ര എളുപ്പമാണെന്ന് പറഞ്ഞാലും സമയം ദാന്ന് പറഞ്ഞു പോകും. ഇതിനിടയിലും ഞാൻ ഇടയ്ക്കിടെ അവളെ വിളിച്ച് സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൾ സമയമായാലും എല്ലാം കഴിഞ്ഞിറങ്ങില്ല. അപ്പോൾ ദാ സോയാബീൻ കറി റെഡിയായി. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കറിവേപ്പില ആകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം. അതുപോലെ ദോശയും റെഡിയായി. ഇനി അവളെ ഒന്ന് കഴിക്കാൻ വിളിക്കണം. അതുപോലെ കൊണ്ടുപോകാനുള്ളതെല്ലാം പാത്രത്തിലാക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് കഴിക്കാനൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൾക്ക് ഇറങ്ങാനുള്ള സമയമായി. സമയം 7:50 ആയി. 7:55 ബസ് വരും. എല്ലാ ദിവസവും ഇതുപോലെയാണ്, കറക്റ്റ് സമയത്തിന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പ് വരെ, പിന്നെ ഓട്ടോ ആണ്. ഞാനും പണ്ട് ഇങ്ങനെ ആയിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബസ്സിൻ്റെ സമയത്തിന് തൊട്ട് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഈ ബസ് വരുന്നത് കാണുമ്പോൾ ഓടി സ്റ്റോപ്പിലെത്തും. അതുപോലെയാണ് ഇപ്പോൾ ഇവളുടെ ഈ ഓട്ടം. മോൻ ഉറങ്ങുകയാണ്. ഒരു 8:45 ആകുമ്പോൾ ഞാൻ വിളിക്കാൻ തുടങ്ങും. അതുപോലെ കഴുകാനുള്ള തുണിയൊക്കെ രാവിലെ വാഷിംഗ് മെഷീനിലിട്ട് ഇവനെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് വരുമ്പോൾ ഉണക്കാനിടാം. മോള് പോയി കഴിഞ്ഞാൽ ഈ മോൻ എണീക്കുന്നതിന് മുന്നേ കുറേ സമയം പിന്നെ ഈ പച്ചക്കറികളൊക്കെ നോക്കാനായിട്ട് ഇറങ്ങും. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെടികളൊക്കെ നല്ല നനഞ്ഞു നിൽപ്പുണ്ട്. നമുക്ക് ഈ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞ് അതിനോട് താല്പര്യം ആയിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും എത്ര തവണയാണ് ഇതിനെ വന്ന് നോക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. നേരം വെളുത്ത ഉടനെ കുറേ സമയം ഇതിൻ്റെ കൂടെ ആയിരിക്കും. പച്ചമുളകും കറിവേപ്പിലയും വളർന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് എല്ലാ കറികൾക്കും ആവശ്യമായിട്ടുള്ളതാണ്. ഇനി മോന് കൊണ്ടുപോകാനുള്ള സ്നാക്സൊക്കെ എടുത്തു വെക്കുകയാണ്. ഇത് ഞാൻ രാത്രി അവന് വേണ്ടി ഉണ്ടാക്കിയതാണേ. അവൻ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അരിമാവും ശർക്കരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കിണ്ണത്തപ്പം പോലെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇന്ന് സ്നാക്സായിട്ട് ഇത് കൊടുത്തേക്കാമെന്ന് കരുതി. ഇതുപോലെ സ്കൂളിൽ കൊടുത്തേക്കാനായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കും. ഉണ്ണിയപ്പം പോലെയോ അല്ലെങ്കിൽ റവ കൊണ്ട് റവ കേസരി, അതുമല്ലെങ്കിൽ ഈ ദോശ ഉണ്ടാക്കിയിട്ട് മൈദാമാവിൽ ദോശ ഉണ്ടാക്കിയിട്ട് പാൻ കേക്ക് പോലെ
ശർക്കരയും തേങ്ങയും വെച്ച് റോൾ ചെയ്ത് കൊടുത്തേക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനമാകുമ്പോൾ അവർക്കും ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം മോൻ എണീറ്റു, ബാക്കിയുള്ള വീഡിയോയൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവൻ നല്ല മൂഡിലല്ല, കാരണം എന്നും പോകാൻ ഇറങ്ങുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി കരച്ചിലാണ്. അപ്പോൾ എന്നും അവൻ പറയുന്ന ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴെല്ലാം മാറിപ്പോകുന്നതാണ്. ഞാനാണ് ഇവനെ കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ടുവരുന്നതും. ഞാൻ അവനോട് പറഞ്ഞത് ടീച്ചറിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്ന് സ്കൂളിൽ പോകുമ്പോൾ കരയുന്നതുകൊണ്ട് ടീച്ചറിനെ കാണിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടി കേട്ടപ്പോൾ അവന് ദേഷ്യമായി, അങ്ങനെ പിണങ്ങി എന്തൊക്കെയോ പറഞ്ഞാണ് അവൻ വരുന്നത്. അങ്ങനെ പിണങ്ങി നടന്ന് നടന്ന് മെയിൻ റോഡായി സ്കൂൾ എത്താറായി. ഇതാണ് അംജുവിൻ്റെ സ്കൂള്. പ്രീ കെ ജി മുതൽ 4-ാം സ്റ്റാൻഡേർഡ് വരെയാണ്. 9:30 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അതുപോലെ വൈകുന്നേരവും 3:30 ആകുമ്പോൾ വിളിച്ചുകൊണ്ട് പോകാം. വീടിനടുത്തുള്ള സ്കൂളായതുകൊണ്ട് ഇവന് എളുപ്പമായി. സ്കൂൾ ബസ്സിലൊക്കെ ആകുമ്പോൾ 9:30-10 മണിക്കുമാണ് ക്ലാസ് എങ്കിലും 7:00 or 7:30 ബസ്സിൽ കയറി 9:30 സ്കൂളിലെത്തുന്നത്. അപ്പോൾ അവർക്ക് അത്രയും കഷ്ടപ്പാടാണ്. അതുപോലെ വൈകുന്നേരം എല്ലാ കുട്ടികളെയും കൊണ്ടാക്കുന്നത് വരെ ഈ സ്കൂൾ ബസ്സിലിരുന്ന് കുട്ടികൾ ഉറക്കം തൂങ്ങി, വീട്ടിൽ വന്ന് ഹോംവർക്ക്, ട്യൂഷൻ, പിന്നെ അവർക്ക് റെസ്റ്റേ ഇല്ല. താ ഞാൻ സ്കൂളിൽ നിന്നും വന്നിട്ട് ഈ തുണികളൊക്കെ ഒന്ന് വിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഉച്ചത്തേക്കുള്ള ജോലിയാണ്. ഇനി കുറച്ചു നേരം ഫോണൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത്. എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.